സുഹൃത്തുക്കൾ സമകാലയം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസമാണ് നാളെയും തുറന്നുള്ള ദിവസവും കേരളത്തിലെ പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആറ് കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും വീഡിയോ പൂർണ്ണമായി കാണാനും നിങ്ങൾ വിട്ടുപോകരുത് അപ്പോൾ ഇന്ന് ആദ്യമായി സംസാരിക്കുന്നത് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ നടപടിയെക്കുറിച്ചാണ് അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ കാണുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ സംസ്ഥാനത്ത് വ്യാപകമായി നടത്തിയ പരിശോധനയിൽ പതിനാല് പേർ പിടിയിലായി ഏപ്രിൽ മൂന്നിന് ഞായറാഴ്ച പുലർച്ചെ നാനൂറ്റി സ്ഥലങ്ങളിൽ ഒരേ സമയം സംസ്ഥാനത്ത് വ്യാപകമായി റെയ്ഡുകൾ നടത്തി ഓപ്പറേഷന്റെ ഭാഗമായി പതിനാല് പേർ അറസ്റ്റിലായിട്ടുണ്ട് ഇതിനായി ഉപയോഗിച്ച കമ്പ്യൂട്ടർ മൊബൈൽ ഫോൺ തുടങ്ങി ഇരുന്നൂറ്റി ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും മുപ്പത്തി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ് രണ്ടാമതായി സംസാരിക്കുന്നത് സംസ്ഥാനത്ത് ഏപ്രിൽ എട്ട് വരെ ഇടിമിന്നലോട് കൂടിയായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉച്ചക്ക് രണ്ട് മുതൽ രാത്രി പത്ത് വരെയുള്ള സമയത്ത് ഇടിമിന്നലിന് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് മൂന്നാമതായി സംസ്ഥാനത്തെ സ്വർണ്ണ പരിശോധിക്കുമ്പോൾ സംസ്ഥാനത്ത് സ്വർണ്ണ ഇന്ന് കുറഞ്ഞിരിക്കുകയാണ് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില കുറഞ്ഞത് മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയാണ് പവന് ഈ മാസത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഇന്ന് രേഖപ്പെടുത്തിയത് നാലാമതായി സംസാരിക്കുന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ചില കാര്യങ്ങളാണ് അതായത് ജി ആർ അനിലിൻ്റെ പ്രതിമാസ ഫോണിൻ പരിപാടിയുടെ ഭാഗമായി പന്ത്രണ്ട് പേർക്ക് മുൻഗണന റേഷൻ കാർഡുകൾ അനുവദിച്ചു മാർച്ചിൽ നടന്ന ഫോണിൻ പരിപാടിയുടെ ഭാഗമായി ലഭിച്ച അപേക്ഷകൾ പരിഗണിച്ചാണ് ഈ തീരുമാനം രണ്ടായിരത്തി ഏപ്രിൽ മാസത്തെ ഫോണിൻ പരിപാടി ഇന്ന് നടന്നിരുന്നു ഉച്ചയ്ക്ക് രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് ഫോണിൻ പരിപാടി നടന്നിരുന്നത് ഇരുപത്തിയെട്ടോളം പരാതികളാണ് ലഭിച്ചത് ഈ പരാതികൾ പരിഗണിച്ച് ഉടൻ തന്നെ നടപടിയെടുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് എല്ലാ മാസവും ആദ്യവാരത്തിലാണ് ഇത്തരത്തിലൊരു ഫോൺ പരിപാടി ഉണ്ടാകുന്നത് അടുത്തതായി സംസാരിക്കുന്നത് ലോകകപ്പ് ഫുട്ബോളിന്റെ രണ്ടാം ഘട്ട ടിക്കറ്റ് വിൽപ്പനക്ക് ചൊവ്വാഴ്ച തുടക്കം കുറിക്കും ഗ്രൂപ്പ് റൗണ്ട് മത്സരങ്ങളുടെ നറുക്കെടുപ്പ് പൂർത്തിയാകുകയും ടീമുകളുടെയും മത്സരങ്ങളുടെയും ചിത്രം തെളിയുകയും ചെയ്ത സാഹചര്യത്തിൽ ആരാധകർക്ക് ഇഷ്ട ടീമുകളും മത്സരങ്ങളും തെരഞ്ഞെടുത്ത് തന്നെ ലോകകപ്പിന്റെ ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള അവസരമാണിത് ഖത്തർ സമയം ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ ഇന്ത്യൻ സമയം രണ്ടേ മുപ്പതോട് കൂടിയിട്ട് ഫിഫ വെബ്സൈറ്റിൽ ടിക്കറ്റ് ബുക്കിംഗ് വിൻഡോ തുറക്കപ്പെടും ഏപ്രിൽ മാസം ഇരുപത്തിയെട്ട് വരെയാണ് ടിക്കറ്റ് ബുക്കിംഗിന്റെ സമയം അപ്പോൾ ഇന്ന് പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി